കർഷകരുടെ ഭാഗത്ത് ചിന്തിച്ചാൽ ചെലവ് കുറഞ്ഞ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് വാഴത്തടക്കണി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ വാഴത്തടക്കണി എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. വാഴത്തടക്കണി ഉണ്ടാക്കുന്നതിന് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഏതൊരു കണിയിലും രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ശത്രുകീടത്തെ ആകർഷിക്കുന്ന ഒരു ഭാഗം, പിന്നെ ആകർഷിച്ച് എത്തിക്കഴിഞ്ഞ ശത്രുകീടത്തെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗം. വാഴത്തടക്കണിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. വാഴത്തട കുറഞ്ഞത് ഒരടി നീളമുള്ളതായിരിക്കണം. രണ്ട്, നല്ല പച്ചയുള്ളതായിരിക്കണം. അഴുകിയ വാഴത്തടകൾ ഉപയോഗിക്കരുത്. ഇതെങ്ങനെ ഉണ്ടാക്കാം? വാഴ കുലച്ച ശേഷമുള്ള വാഴത്തട മുറിച്ചിട്ട് നെടുകെ പിളരുകയാണ് ചെയ്യുന്നത്. നെടുകെ പിളർന്ന ശേഷം ആ പരന്ന ഭാഗത്ത് ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ ഒരു ജൈവ മിത്രകുമ്പളോ ഉപയോഗിക്കും. മിത്രകുമ്പളായിട്ട് ഉപയോഗിക്കുന്നത് ബുവേരിയ ബാസ്യാന എന്ന് പറയുന്ന മിത്രകുമ്പളാണ്. പരന്ന ഒരു ഭാഗത്ത് നമ്മൾ 20 ഗ്രാം വിതറി മറുഭാഗം തിരിച്ചു വയ്ക്കുക. ഇനി രാസകീടനാശിനി ഉപയോഗിക്കുന്നതെങ്കിൽ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് എന്ന കീടനാശിനിയാണ് ഉപയോഗിക്കേണ്ടത്. മുറിച്ച പരന്ന ഭാഗത്ത് 20 ഗ്രാം വിതറി മറുഭാഗം തിരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. മറുഭാഗം തിരിച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തിരിച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് അമർന്ന് വിടവില്ലാതെ ആകാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു വിടവ് കിട്ടത്തക്ക രീതിയിൽ വളരെ മൃദുവായിട്ടാണ് തിരിച്ചു വയ്ക്കേണ്ടത്. നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടി ഒരു കയറ് കൊണ്ട് മൃദുവായിട്ടൊന്ന് കെട്ടിവെച്ചാൽ, അതായത് ഈ വിടവ് അടയാത്ത രീതിയിൽ കെട്ടിവെച്ച് 40 വാഴയ്ക്ക് ഒരു വാഴത്തടക്കഴി എന്ന രീതിയിൽ വാഴത്തോട്ടത്തിൽ കിടത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആകർഷിക്കപ്പെട്ട് മുതിർന്ന വണ്ടുകൾ, പെൺവണ്ടുകൾ, ആൺവണ്ടുകൾ വരികയും അവ ഈ പറഞ്ഞ മിത്രകുമ്പളുമായി സമ്പർക്കത്തിൽ വരികയോ അല്ലെങ്കിൽ രാസകീടനാശിനി സമ്പർക്കത്തിൽ വരികയും രോഗം മൂലമോ അല്ലെങ്കിൽ രാസകീടനാശിനി പ്രവർത്തനം മൂലമോ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി മുട്ടയിടാൻ തയ്യാറായ പെൺവണ്ടുകളുടെ ആക്രമണത്തെ കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി ഭാവിയിലൊരു ആക്രമണത്തെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും.